എടാ പയ്യനോട് ഇറങ്ങാൻ പറ ബൈ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ എടാ ഒന്ന് വേഗം ഇറങ്ങാൻ പറ ചേട്ടാ ശരിയാ ഇറങ്ങി ചേട്ടാ ക്ലാസ് ഒന്ന് കേട്ടോ ചേട്ടാ ക്ലാസ് ഒന്ന് ചേട്ടാ എന്തിനാ ഇറങ്ങാത്തെ ചേട്ടൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി അവനാണ് ഒടുക്കത്തെ ജാട ആ ചില്ല് പോലും തുറന്നില്ല എത്ര നേരായി വെയിറ്റ് ചെയ്യുന്നു ഇവനൊക്കെ എന്ത് ഇറങ്ങിയാലും മാങ്ങാത്തൊലി ഇത് കറക്കം നോക്കോളാം എന്റെ വട്ടം വന്ന് ചാടിയേക്കരുത് മനസ്സിലായല്ലോ ശാന്തി ഇതിന് മുഹൂർത്തമൊക്കെ ഉണ്ടോ അല്ല അറിയാൻ പയ്യനോട് ഇറങ്ങാൻ പറ മുഹൂർത്തം പറയി ശാന്തി ജീത്തി വിളിക്കും സന്ദീപിനോട് ഒന്ന് ഇറങ്ങിക്കോളാൻ പറ ഇവിടെ എല്ലാം റെഡിയാ എന്താണ് മോനെ വേഗം ഇറങ്ങും സമയമായി എന്റെ അച്ഛ ഞാൻ വീട്ടിൽ വെച്ചാ പറഞ്ഞാണ് ധൃതി വെക്കരുത് ധൃതി വെക്കരുത് അല്ല അവര് അച്ഛ കല്യാണം ഒറ്റ പ്രാവശ്യം അതല്ലേ നല്ല കാശ് മുടക്കി ഫോട്ടോഗ്രാഫർ വെച്ചങ്ങളായി എന്നെ നന്നായിട്ട് എടുക്കാൻ വേണ്ട അറിയോ സനിച്ചേട്ടാ സിംഗപ്പൂരിൽ നേരിട്ട് ഇങ്ങോട്ടാ വരുന്നത് പുള്ളി കല്യാണം വരാൻ സമ്മതിച്ചാൽ നമ്മുടെ ഭാഗ്യം പുള്ളി വന്നിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ അച്ഛൻ പൊയ്ക്കോ പൊക്കി പൊയ്ക്കോ എന്നാ ശരി ആ സെൽഫി എടു സെൽഫി എടു മോളൊന്ന് മാറിക്കേ ഒന്ന് അതെ ഒരു ഫോട്ടോഗ്രാഫർ വരാനുണ്ട് ഇപ്പൊ ചേട്ടനെ മറ്റേ പുള്ളി തല്ലിയല്ലേ പക്ഷെ കുഞ്ഞപ്പനറിയത്തില്ല എന്നാത്തിനാന്ന് എന്തായാലും കെട്ടി വരണം അന്തസ്സായിട്ട് പിന്നെയും പുള്ളി ചേട്ടനെ നോക്കി നടക്കുന്നുണ്ട് ആണോ ചേട്ടനെ ഈ സാധനം അടിച്ചുകൊണ്ട് ഇതിൻ്റെ അകത്തിരുന്നോ ആര് വിളിച്ചാലും കഥ തുറക്കണ്ട ഇനി നീ വിളിച്ച തുറക്കില്ല പിന്നെ ചേട്ടാ എത്ര നേരായിട്ടോ ഒന്ന് ഇറങ്ങാൻ പറയാം എന്ത് പരിപാടിയാണിത് അല്ല ഇവിടെ രണ്ട് ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ ഒന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒന്ന് ഞങ്ങളെ അയ്യേ അത് ഇതുപോലത്തെ ഫോട്ടോഗ്രാഫർ അല്ല വലിയ ഫോട്ടോഗ്രാഫറാ ചേർത്തല്ലേല ആ ഒരു സാമ്പാർ കല്യാണം ഇല്ലടാ ഫ്രീയാ വെറുതെ ഇരിക്കാ ആ മോനാ സിംഗപ്പൂര് മറ്റേ കണ്ടിട്ടല്ലേ ആ ഓക്കെ ഓക്കെ ചേട്ടാ സമയേ ശാന്തി പ്രശ്നമാക്കണുണ്ടേ അല്ല കുറച്ച് നേരെ വെയിറ്റ് ചെയ്യണേ അല്ല വെറുതെ നോക്കല്ലേ ആ പരിപാടി ശരിയാവില്ല ഇത് നീ എന്റെ ഫേസ്ബുക്ക് പേജ് ഫോട്ടോ ലൈക്ക് അടിച്ചോണ്ട് എന്റെ കാല് പിടിച്ചോണ്ട് ഞാൻ വരാൻ സമ്മതിച്ച കുഴപ്പമില്ലേട്ടാ ഒരു കുഴപ്പമില്ല ചേട്ടൻ കോട്ടിട്ട് ഫോട്ടോ എടുത്തെങ്കിൽ സ്റ്റൈൽ ഈ വൃത്തിയിട്ട സെറ്റപ്പിൽ കോട്ടിടണമെങ്കിൽ എക്സ്ട്രാ ചെലവ് വരും ആണോ അത് ചെയ്യാട്ടോ പിന്നെ ചേട്ടാ അത് അഡ്വാൻസ് ചെയ്ത സമയത്ത് ഒരു കാര്യം മെസ്സേജ് ചെയ്തായിരുന്നു എന്താ മോനെ എനിക്ക് ബാക്കറ്റ് കൊള്ളാന്ന് കൊണ്ട് കൂട്ടുകാർ പറയുന്നത് അല്ല കുണ്ടി കുണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്താ മോനെ കല്യാണയെ കുറിച്ച് വീട്ടിൽ വെച്ച് വന്നോളൂ അല്ല പിന്നെ ഓപ്പോസിറ്റ് ഫോട്ടോഗ്രാഫർ ഒന്ന് ശല്യം ചെയ്യരുത് കേട്ടോ ഇല്ല ശല്യം ചെയ്യില്ല പിന്നെ വീട്ടുകാരും ഇടപെടാനും പാടില്ല പെണ്ണിന്റെ അമ്മാവനല്ലേ അല്ല അത് സാരമില്ല സന്മാഞ്ചേട്ടൻ പറഞ്ഞു കേട്ടോട്ടോ പ്ലീസ് ആ പയ്യൻ കരുതേ മഞ്ഞയാണോ അവൻ യെല്ലോ ഫെലോ അവനു മാറ്റി എന്റെ മോനാ സുമേഷ് അവനെ മുറച്ചെടുക്കണ പെണ്ണുണ്ട് മോനിട്ടോടാ മാലയ എങ്ങനെയിരിക്കുള്ളൂ മനുഷ്യനെ കൊണ്ട് കുറയ്ക്കാൻ കല്യാണമായിട്ട് ആരാണോ വീണ്ടത് പെറ്റാടുന്നത് മുണ്ടൊന്ന് നേരിട്ട്
കസവ് നേരിട്ടോ. Ready, smile. എന്നെ നോക്കണ്ടാ ചേട്ടന്റെ ഫോട്ടോ ആയിരിക്കും ആൽബത്തിൽ ഉപയോഗിക്കുന്നത്. ഒറ്റ പ്രവശ്യണേ ക്യാമറ ലുക്ക് മതി മതി. താനിപ്പോ എടുക്കണ്ട, സനുമാൻ ചേട്ടൻ എടുക്കും കേട്ടോ. ഓക്കെ സനു ചേട്ടാ. ഇവിടെ ഫോട്ടോ കിട്ടോ. കിട്ടിയില്ലേ? അവൻ വന്നപ്പോൾ ഭയങ്കര ക്ഷമമാണല്ലോ പോയി. കായന പൂച്ച ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് തന്നെ വിഷമം വന്നിട്ടേ. സാറല്ല കേട്ടേ, ആരാണെങ്കിലും ഒന്ന് ഇറങ്ങ്. ഏത് മറ്റൊരാളാ അതിനകത്ത്? എന്താ ചേച്ചേട്ടാ ദക്ഷിണ കൊടുക്കാറായി, പത്മാ പറഞ്ഞിട്ടാ വിളിച്ചേ, വേഗം വരാൻ പറഞ്ഞു. അല്ല ഊണ് കഴിയോടെ തന്നെ എല്ലാവരെയും മെസ്സേ കയറ്റിക്കൊടാം. ഞാൻ എൻ്റെ പേരിൽ ഒരു താമസം വേണ്ട. ആ ചെല്ലെ ചെല്ലെ. ആ നമസ്കാരമുണ്ട്. ഞാൻ പെണ്ണിൻ്റെ വകയിലൊരു കൊച്ചനാ. ചേർക്കാൻ നല്ല വീട്ടിൽ ചേർക്കണം. ഏതാണ്ട് ചേട്ടൻ പോലെ തന്നെ. എങ്ങനെയാ ചേർക്കണ്ട ചേട്ടൻ? കല്യാണം കഴിച്ചിട്ട് മതി, അല്ലെങ്കിൽ അവൾ അറിഞ്ഞ പ്രശ്നമാവ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഈശ്വര വിധി. അപ്പിനെ വളരെ നന്ദിയുണ്ടോ. ഞങ്ങളുടെ പെങ്ങച്ചിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ, എന്നെ കെട്ടാൻ തയ്യാറായതിന്റെ. അവ വലിയൊരു കാര്യം. എന്ത് കാര്യങ്ങള്? അല്ല അവളുടെ പല ബന്ധങ്ങളും അറിഞ്ഞിട്ടും ചിലക്കം കെട്ടാൻ തയ്യാറായല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അറിഞ്ഞിട്ടില്ലേ. അല്ല അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനിപ്പം ചേട്ടനോടൊന്നും പറയാനൊന്നും പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചേട്ടൻ നിഷ്കളങ്കം ചേട്ടനാണ് അല്ലേ. അതുകൊണ്ടാണ്. പിന്നെ കല്യാണം കഴിയുമ്പോൾ എല്ലാം ശരിയായിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അതെ ഇത് നമ്മളായിട്ട് അറിഞ്ഞിട്ട് പുറത്തൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. അപ്പൊ കാണാം നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട്. ആ കാണാതെ പിന്നെ നീ വന്നെ. അതെ ഈ പെണ്ണിന് എന്തോ ബന്ധമുണ്ടെന്ന് ഒരാൾ പെണ്ണോട് ഒന്ന് പറഞ്ഞു. ഇന്നലെ വീട്ടിലും വിളിച്ച് ആരോ പറഞ്ഞില്ലേ? ഒന്നും ഉണ്ടായിരിക്കും മനുഷ്യ. കല്യാണപ്പന്തിൽ വന്നിട്ടാണ് ഈ കൊള്ളരായ്മ പറയുന്നത്. എന്റെ ആങ്ങളെ കല്യാണം കൊണ്ടിന്റെ ക്രിമിയടിയാ നിങ്ങക്ക്. എന്നാ പിന്നെ എന്തെങ്കിലും ആവട്ടെ, എന്നാലും എന്തോ ഒരു വന്ധികേടോ ഉണ്ട്. ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഈ വീട്ടിൽ കെട്ടിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. സമയത്തിന് മരുന്ന് കൊടുക്ക, കൊന്ന് തന്നു. ആ ചേട്ടൻ ആ കൊടുത്തു കൊടുത്തു. അമ്മയ്ക്ക് അവസാനം വേറെ കാരണന്മാരും ചേട്ടനും കൊടുത്തിട്ട് മതിയായിരുന്നു. ചേട്ടാ വാ, ഒരു സമയമില്ല. നിക്കേട്ടാ പട്ടാളം, അത് മുറുക്കാനല്ല ദക്ഷിണയാണ്, അത് ഒരെണ്ണേ ഉള്ളു. ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ആ മതി മതി, ബാക്കിയൊക്കെ സ്റ്റേജ് കൊടുക്കാം. പൊക്കം കുറഞ്ഞ കാണാൻ മറക്കത്തൊന്നും ഇല്ല. എന്റെ കൈക്കാരനാ കുഞ്ഞപ്പൻ. കാണാനെ കണ്ടല്ലോ. കണ്ടില്ല. നമസ്കാരമുണ്ടേ. ആ ഇവിടുത്തെ ആരെങ്കിലും ആണോ? പെണ്ണിന്റെ കൊച്ചനാ. എന്നാ? അല്ല ഞാൻ ചെറുക്കൻ്റെ വൈകിട്ട് പറ്റത്തിനാ. ആ എന്നാ പറ്റി? ഈ പെണ്ണ് പോലെ ചൊവ്വാദോഷമുള്ള കാര്യമുള്ളതാണോ? ആർക്കറിയാം ചൊവ്വാദോഷ. ഈ സ്വഭാവമുള്ള ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കുന്നോണ്ട് ചോദിച്ചാണേ. ഹലോ സന്ദീപ്, ഞാൻ കിരൺ, അഞ്ജനയുടെ ഫ്രണ്ടാ. ഓക്കെ ഇങ്ങോട്ട് വന്ന്. അടിപൊളി കല്യാണമൊക്കെ ഒറ്റ പ്രാവശ്യം നടക്കുള്ളൂ പോയി. അപ്പൊ ഇതുപോലത്തെ ഫോട്ടോഗ്രാഫറിനൊക്കെ അല്ലേ, പുള്ളി അടിപൊളിയാണ് കേട്ടോ. എന്റെ കല്യാണം ആയിരിക്കണം, പുള്ളിനെ വിളിച്ചാലോന്ന് ആലോചിച്ചോണ്ടിരിക്കണം. ഭയങ്കര കാശ. കല്യാണമൊക്കെ ഒരിക്കലല്ലേ നടക്കുള്ളൂ പോയി. എന്റെ കയ്യിൽ കുറച്ച് റെഫറൻസ് ഉണ്ട്, അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലായിരിക്കും. അല്ല അത് കുതിരയല്ലേ? ആ കുതിര ഇവിടെ ഇല്ല, പക്ഷെ പെണ്ണിന്റെ അമ്മ നല്ല മുറ്റു കുതിരയുടെ പോലെ ഇരിക്കണം. ഏറ്റവും
പുള്ളി വായന തോളത്ത് ഏറ്റു വെച്ച് കൂട്ടുകാരൻ ബാക്കി തുള്ളി കഴിഞ്ഞാൽ നല്ല ഓളം പെട്ട് ഫോട്ടോ ഇട്ടു. അതുകൊള്ളാം അതുകൊള്ളാം. എന്നാ പിന്നെ ഒരു സെൽഫി എടുത്താലോ? ഓ മനസ്സിലാക്കിടല്ലോ കല്യാണം ചെക്കൻ. അല്ല ഞാൻ എന്ത് കാര്യം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ ഒരു പെങ്കുച്ചുമായിട്ട് പ്രേമത്തിനായിട്ട് ആത്മഹത്യ ചെയ്താ എന്നിട്ടാവും പുനർജീവിച്ചു വന്നതാ. ഈ ചെറുക്കനെ കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കായിരുന്നു. കാര്യമല്ല ചേട്ടന്റെ മോനൊക്കെയാ. ചേട്ടന്റെ മോനോ? ആ എന്റെ ചേട്ടന മോനാണല്ലോ. അതെ. പിന്നെ ഇന്നത്തെ കാലത്ത് പിള്ളേർക്കൊന്നും ഒരു കുഴപ്പമൊന്നും ഇല്ലേ? കല്യാണം കഴിയുമ്പോ എല്ലാം മാറിക്കോളും. അല്ല അനുഭവിക്കണം. അനുഭവിക്കണം. പെണ്ണിന്റെ അമ്മ വരുത്തോണ്ടേ അവന് ഈ അടി ബളറി നടന്നവനാ. എനിക്കൊന്നും പറയാനല്ല. അപ്പൊ നമ്മൾ മോശക്കല്ല. അത് ഇവരൊക്കെ എല്ലാം കൂടെ ചേർന്നുള്ള പരിപാടിയാ. പെണ്ണിന്റെ വിധി അനുഭവിക്കട്ടെല്ലാരും കൂടി. എനിക്കെന്നാ എടാ ഫോട്ടോക്കാര, എന്റെ മോഡൽ രണ്ട് ഫോട്ടോ എടുക്കണായിരുന്നു. ടൈമില്ല ഓൾഡ് വുമൺ, വെഡിങ്ങിന്റെ ഇടയിൽ ഞാൻ വേറെ ഫോട്ടോ ഒന്നും എടുക്കാറില്ല. സോറി. എന്റെ മോക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ഇതാ നിൽക്കുന്നതാണ് എന്റെ മോള്. കുറച്ച് ടൈം എടുത്ത് ഷൂട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് സമ്മതിക്കില്ല. ചേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്. എന്താ മോനെ? എന്റെ ഐഡിയയിൽ ഒരു ഫോട്ടോ എടുത്തു തരാൻ പറ്റും. അല്ല പുറത്തുള്ള ഐഡിയ ഞാൻ ഫോട്ടോ എടുക്കൂല. എന്തായാലും നീ പറ. എന്താന്ന് വെച്ചാലേ, ഞാൻ മണ്ഡപത്തിലേക്ക് കയറുമ്പോ പെണ്ണിന്റെ അമ്മാവൻ എന്നെ തോളത്തെടുത്തോണ്ട് കയറട്ടെ. അപ്പൊ എന്റെ കൂട്ടുകാരും എന്റെ ബാക്കിൽ വന്നു ഇങ്ങനെ തുള്ളു. ആ ഒരു ഷോട്ട്. ഓക്കെ സമയം അമ്മാവനെയും കൂടി. ഓക്കെ കെട്ടപ്പാട്ടോ. കേട്ടുകഴിഞ്ഞാ പിന്നെ മറ്റേ പരിപാടി കൊടുക്കൂല. പായസം കൊടുത്തായിരുന്നു. അയ്യോ ഞാൻ ആ കാര്യം മറന്നു. ഇപ്പൊ കൊടുക്ക ഒന്നാമൊരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസോ? ആ ആർ കൊടുത്ത കല്യാണത്തിന് മെയിൻ ആൾക്ക്. ആ ഒന്ന രണ്ടു ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണ കൊടുത്തു. എന്താ ചാ സാ ജവാൻ യൂണിഫോം കറക്റ്റ്. ഞാനീ മിലിറ്ററി ക്യാമ്പിൽ നോക്കി കാണായിരുന്നു. അതെ സാർ, നമുക്ക് ആ പരേഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാം. പിന്നെ അത് കഴിഞ്ഞ് എന്നെ കഞ്ഞി പറയെ കൊണ്ടുപോണേ. കഞ്ഞി സമയത്ത് കൊടുത്തില്ലെങ്കിൽ കേണ സമയം എന്നെ ബെൽറ്റിനടിക്കും. ഭയങ്കര വേദനയാ. നമുക്ക് ഓരോന്നൂടി വിട്ടിട്ട് അങ്ങോട്ട് പോകാം. നമുക്ക് കല്യാണം കൂടണം. നമുക്ക് ഇവിടെ തന്നെ നിന്നാ പോലെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാന്ന് നിങ്ങളൊക്കെ എന്റെ സ്വന്തം വീട്ടുകാരെ പോലെയല്ലേ. ഇരിക്കും അങ്ങനെയൊക്കെ തന്നെ അടാ ലേറ്റ് പോനെ. അതുകൊണ്ട് ഒരു കാര്യം പറയാം, വേറെ ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. കല്യാണം കഴിക്കുന്ന ചേച്ചി നല്ല തങ്കം പോലത്തെ ഒരു ചേച്ചിയാ. ആ ചെറുക്കനെ എനിക്ക് അത്രയ്ക്കെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ അവനെ കുറിച്ച് നല്ല ഒന്നല്ല ആൾക്കാർ പറയണ്. അതല്ല അവന്റെ ചേട്ടനൊക്കെ ഒരു പുച്ഛുണ്ട്. ഉണ്ട്. ഈ സഹദേവനെ അവൻ അറിഞ്ഞൂടാത്തോണ്ടാണ് കല്യാണം വീടാ ഇപ്പോ. ഇല്ലെങ്കിൽ ഒഴിക്കാൻ.